ഗവർണർ കൂടി ഉൾപ്പെടുന്നതാണ് നിയമസഭ അതുകൊണ്ട് തന്നെ നിയമസഭ ഏകകണ്ഠമായ ഒരു ബില്ല് പാസ്സാക്കിയാൽ പോലും ഗവർണർ കൂടി അനുമതി നൽകിയാലേ അത് നിയമമാകൂ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഭരണഘടനാ വ്യവസ്ഥ പലപ്പോഴും സംഭവിക്കുന്നത് നിയമസഭ ബില്ല് പാസ്സാകും ഗവർണറുടെ അനുമതിക്കായി അയക്കുന്നു ഗവർണർ അനുമതി നൽകുന്നില്ല ഗവർണർ അനുമതി നൽകാം നൽകാതിരിക്കാം അല്ലെങ്കിൽ കേന്ദ്രത്തിന് അയക്കാം ഒന്നും ചെയ്യാതെ ഇത് ഗവർണർ ഇങ്ങനെ രാജ്ഭവനിൽ ഈ ബില്ല് സൂക്ഷിച്ചാൽ അതിനെ നമ്മൾ എങ്ങനെ കാണണം അത് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക ഈ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടി അല്ലാത്ത പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗവർണസ് അനുവർത്തിച്ച് വരുന്നൊരു നയം ഇതാണ് അതായത് ബില്ലിൻ്റെ പുറത്ത് കയറിയിരിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് അത് ശരിയല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയാണ് ഞാൻ കോൺസ്റ്റിറ്റ്യാണ് കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് അത് തെറ്റാണ് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ നാല് ഓപ്ഷൻസ് പറയുന്നുണ്ട് ഒന്ന് അസെൻ്റ് കൊടുക്കുക രണ്ട് കൊടുക്കാതിരിക്കുക മൂന്ന് ഈ അസംബ്ലിയിലേക്ക് തിരിച്ചുവിടുക റീകൺസിഡറേഷൻ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ബാധ്യസ്ഥനായി അതിൽ അസെൻ്റ് കൊടുക്കാൻ അസംബ്ലി തിരിച്ച് അത് പാസ്സാക്കി വിട്ടുകഴിഞ്ഞാൽ ഒരു അമെൻമെൻറ്റും വരുത്താതെ പാസ്സാക്കി ഗവർണർക്ക് കഴിഞ്ഞാൽ അയാൾ കൊടുത്തിരിക്കണം ഹീ ഷാൽ നോട്ട് വിത്ത് ഹോൾഡ് അസൻ്റ് എന്നാണ് പറയുന്നത് പിന്നുള്ളത് പ്രസിഡൻറ്റിന് വിട്ടുകൊടുക്കുക അതും ഗവർണറുടെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ടാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലോ മൂന്ന് രണ്ടോ മൂന്നോ ആയിട്ടാണെന്ന് തോന്നുന്നു അതിന് ക്ലോസ് അത് പറയുന്നത് ഹൈക്കോടതിയുടെ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന അത് സബ്ഷാൻഷ്യലി നശിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ബില്ലാണെങ്കിൽ അത് ഗവർണറുടെ പ്രസിഡൻറ്റിൻ്റെ അപ്രൂവലിന് വിട്ടേ പറ്റുകയുള്ളൂ ഇറ്റ്സ് മാൻഡേറ്ററി അതല്ലാതെ വേറെ ഒന്നും അവിടെ പറയുന്നില്ല കൺകർഷിൽ വരുന്ന സബ്ജക്ട്സിലാണ് ഈ ഒരു പ്രശ്നം ഉള്ളത് അപ്പോൾ അതിപ്പോൾ റിപ്പഗ്നൻസിയുടെ പ്രശ്നം വരും പക്ഷെ റിപ്പഗ്നൻസിയുടെ പ്രശ്നം ഡി സി തീരുമാനിക്കുന്നത് ഗവർണർ അല്ല റിപ്പഗ്നൻസിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് അത് കോടതിയാണ് അതൊരു ജുഡീഷ്യൽ ഡിസിഷൻ വരേണ്ട കാര്യമാണ് അല്ലാതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ അല്ലത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവർണർക്ക് അത് പ്രസിഡന്റിന് അയക്കാം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ സകല ബില്ലുകൾ അയക്കും ഒരു റെസ്ട്രിക്ഷൻ എങ്ങുമില്ല ഭരണഘടന പറയുന്നത് ഗവർണർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ബോധ്യമാണെങ്കിൽ അയയ്ക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതി ഏതോ ഒരു കേസ് ഞാൻ ഓർക്കുന്നില്ല കേസ് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തോ ഒരു ഞാൻ അവിടെ അടുത്ത് വായിച്ചതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് ഗവർണറുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ വെദർ ടു സെൻഡ് ഇറ്റ് ടു ദ പ്രസിഡൻറ് ഓർ നോട്ട് ഇറ്റ് ഈസ് ഹിസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ കോടതി ഇടപെടില്ല എന്നൊക്കെയുള്ള ധ്വനികളാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിൽ ആ പൊസിഷനൊക്കെ മാറിയേ പറ്റുള്ളൂ കാരണം ഗവർണറുടെ നടപടികൾ കോടതി പരിശോധിക്കില്ല എന്ന് പറയുന്നത് ഗവർണറെ ഒരു ഒരു വല്ലാത്ത അധികാരങ്ങൾ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരാളായിട്ട് മാറ്റുമത് കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റ് പ്രൊവിഷൻസൊന്നും അർത്ഥമില്ല ജനാധിപത്യ വിരുദ്ധമല്ലേ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയല്ല നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്കീമിനെതിരാണത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ഗവർണർ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നോ എക്സിക്യൂട്ടീവ് പവർ എന്നുള്ളതാണ് അതിന്റെ ബേസിക് സ്കീം അമ്പത്കർക്ക് എത്രയോ പ്രാവശ്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ സുപ്രീംകോടതി തന്നെ ഷംഷേർ സിംഗ് മുതൽ ഇങ്ങോട്ടുള്ള കേസുകൾ എല്ലാം തന്നെ ഗവർണറുടെ അധികാരത്തിൽ നിയന്ത്രണങ്ങൾ വേണമെന്നൊക്കെ അസംബ്ലിയിലെ വാദം ഉയർന്നു വന്നപ്പോഴ്സ് എന്നാ പറഞ്ഞത് ോൺ ഇൻഡിപ്പെൻഡൻറ്റ്ലി എന്നുള്ളൊരു പൊസിഷനാണ് അത് സുപ്രീം കോടതി അതെല്ലാം അഫോൾഡ് ചെയ്തിട്ടുണ്ട് റിയൈറ്ററിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷംഷേർ സിംഗിന് ഒരു കേസിലാണ് ഏതാണ്ട് ഞാൻ ഓർക്കുന്നില്ല അതിലാണ് ഗവർണർ ഹാസ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞു വെച്ചത് പക്ഷേ അതെല്ലാം ഓവർറൂൾ ചെയ്ത് പിന്നീട് വന്ന കേസുകളിൽ നബാം നബാം റേബിയ ഇല കേസിലൊക്കെ അത് എല്ലാം അത് റിയൈറ്ററിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതാണ് പൊസിഷൻ അപ്പോൾ നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കോട്ടം വരുന്ന ക്ഷീണം വരുന്നതിന് ദുർബലമാക്കുന്ന ചില ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഗവർണർ ആവശ്യമില്ലാതെ അവരുടെ ആ ലിമിറ്റിൽ നിൽക്കാതെ അതിന് അപ്പുറത്ത് ആ ഗവർണർ ക്രോസ് ദ ലൈൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ജനാധിപത്യ ധ്വംസനമാണത് അതാണ് കാരണം ആ സിസ്റ്റത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോകുന്നു അവിടെ അതാണ് സംഭവിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി ആ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം അതാണത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനം തുടങ്ങിയ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റമാണ് ആ സിസ്റ്റം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും